മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ദിവസങ്ങളിൽ അതിജീവനത്തിന്റെ വാഗ്ദാനങ്ങളുടെ ഫലങ്ങൾ ദാ കുട്ടികളിലൂടെ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് രസകരമായിട്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ വചനം പറയുന്നതല്ലേ. മത്തായിയുടെ സുവിശേഷം നമ്മളോട് പറയുന്ന സുന്ദരമായ ഒരു കാര്യമുണ്ട്. അതായത് 19 അധ്യായം 14 വചനം, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ സ്വർഗരാജ്യം അവരെപ്പോലെയുള്ളവരുടേതാണ്. ഈ കുഞ്ഞുങ്ങളുടെ വചനമൊക്കെ കേൾക്കുമ്പോൾ എത്ര സത്യമായ കാര്യം, സ്വർഗരാജ്യം ദാ ഇവരെപ്പോലെയുള്ളവരുടേതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേൾക്കുന്ന ഈ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളെയെല്ലാം സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെയും പേരിലും ദേവിദാതിരാകട്ടെ, അവൻ നിനക്ക് വഴി തെളിച്ചു തരും. എക്സോഡസ് ചാപ്റ്റർ 23 വേർഡ്സ് 25 ആൻഡ് 26. യു ഷാൽ വർഷിപ് ദ ലോർഡ് യുവർ ഗോഡ് ആൻഡ് ഐ വിൽ ബ്ലെസ് യുവർ ബ്രെഡ് ആൻഡ് യുവർ വാട്ടർ ആൻഡ് ഐ വിൽ ടേക്ക് സിക്ക്നെസ് അവേ ഫ്രം അമംഗ് യു. No one shall miscarry or be barren in your land. I will fulfill the numbers of your day. നീ പ്രവർത്തിച്ചതുപോലെ നിന്നോട് പ്രവർത്തിക്കും, നിന്റെ പ്രവർത്തികൾ നിന്റെ തന്നെ തലയിൽ നിവധിക്കും. ഒബാദിയ 1:15. Chapter 3, verse 17. The Lord your God is in your midst, a warrior who gives victory. Amen. നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് സുഖമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഏശയ്യ 43:1. റൂത്ത് 2:12. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും, നീ അവയെ പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. 2 രാജാക്കന്മാർ 17:39. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആദരിക്കണം, അവിടുന്ന് നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും. ഐ എം ഏഞ്ചൽ മരിയ മാത്യു ഫ്രം ആലപ്പുഴ. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്റെ പേര് ഞാൻ മഹത്വപ്പെടുത്തും, നിന്നെ ഞാൻ അനുഗ്രഹമാക്കും, അങ്ങനെ നീ ഒരു വലിയൊരു ജനതയായി തീരും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്നെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ആമോസ് 5:4. Numbers 23:23. Surely there is no enchantment against Jacob, no delusion against Israel. Thank you. Praise the Lord. The Lord your God is in your midst, a warrior who gives victory. Zephaniah chapter 3 verses 17. Jonah chapter 2 verses 2. In my distress I called to you, Lord, and you answered me. In my depths of a grave I called you and you listened to my cry. Book of Judges chapter 6 verse 23. But the Lord said to him, peace be to you, but do not fear and you shall not die. ഉൽപ്പത്തി 12:2. ഞാൻ നിന്നെ വലിയൊരു ജനതിയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. എന്റെ പേര് ജോസഫ് ജോർജ്. ഞാൻ ഒരു ബൈബിൾ വേഴ്സ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. സഫാനി 3:17. നിന്റെ ദയമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. താങ്ക് യു. അത് ഏഷ്യ പുസ്തകത്തിനുള്ള വായന 43:1. സുവിശേഷം 11:28. അധ്വാനിക്കുന്നവരും ഭാരം പിടിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിക്കും. എന്റെ പേര് ഫ്ലോറ ജോമൻ.
ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. വചനം പഠിക്കാൻ സഹായിച്ച ഫ്രാൻസിസ് അച്ഛനെ നന്ദി പറയുന്നു. ലൂക്ക് 10:19. പാമ്പുകളെയും തേളുകളുടെയും ശത്രുവിന്റെ ശരശക്തിയുടെയും മേൽ ചാട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉദ്ധരിക്കുകയില്ല. സങ്കീർത്തനം 91:15-16. അവിടെ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരവാദിത്തം അവന്റെ കഷ്ടകാലിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മാന്ത്രപ്പെടുത്തുകയും ചെയ്യും. ദീർഘാസംഗി ഞാൻ അവനെ സംതൃപ്തരാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഹെബ്രായ 13:8. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. അപ്പസ്തോല പ്രവർത്തനം 16:31. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മാത്യു 11:28. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. താങ്ക് യു. എത്ര രസകരമായിട്ടാണ് ഈ കുട്ടികൾ വചനം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീടിനടുത്തും പരിചയക്കാരുടെ ഇടയിലുമുള്ള അനേക കുട്ടികൾ ഒരുപക്ഷെ അനേക തരത്തിലുള്ള ആന്തരിക മുറിവിനാലും അസ്വസ്ഥതയാലും കഴിയുന്നുണ്ടാവാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു നിയോഗം ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ദാ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വലിയ ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. നമുക്ക് ചുറ്റുവട്ടത്തുള്ള അനേക മുറിവുകളേറ്റിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.